ഇന്നത്തെ വീഡിയോ ഒരു ഗ്രിൽഡ് ചിക്കൻ ആണ്. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ്. അതിന് വേണ്ട സാധനങ്ങൾ, ഞാൻ 1 കിലോ തൂക്കമുള്ള ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, വലിയ ജീരകം 1/2 ടീസ്പൂൺ, 4-5 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലും. ഇനി ഇതെല്ലാം കൂടി, മസാലകളെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത മസാലയിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാല ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ചെറിയ 1 കിലോ 800-900 ഗ്രാമൊക്കെ ഉള്ള, അല്ലെങ്കിൽ 1 കിലോ ഒക്കെ ഉള്ള ചിക്കനാണ് ഗ്രില്ല് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത്. വലിയ ചിക്കനാകുമ്പോൾ വെന്ത് കിട്ടാൻ നല്ല പണിയായിരിക്കും. ഇത് നല്ലോണം ഒന്ന് തേച്ചെടുക്കാം. ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണം, എന്നാലാണ് മസാല നല്ല വണ്ണം പിടിക്കുകയുള്ളൂ. ഗരം മസാലയ്ക്ക് പകരം അറബിക് മസാലയും ഉപയോഗിക്കാവുന്നതാണ്. മസാല നല്ലോണം തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഗ്രിൽ ചെയ്തെടുക്കാം. രാവിലെ വൈകുന്നേരമൊക്കെയാണ് ഗ്രിൽ ചെയ്യുന്നതെങ്കിൽ രാവിലെ ഒരു ഉച്ചയാവുന്നതിന് മുന്നൊക്കെ തേച്ച് വെച്ചാൽ നല്ലോണം മസാല പിടിച്ചിട്ട് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്ത് അതിൻ്റെ ചിക്കൻ്റെ വയറിനുള്ളിൽ സവാള, ചെറുനാരങ്ങ, 1-2 കഷ്ണം ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അത് ഗ്രിൽ ചെയ്ത് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതിനു വേണ്ടിയാണ് വെക്കുന്നത്. ഇനി ചിക്കന് ഗ്രില്ലിലേക്ക് എടുത്ത് ഓവനിൽ വെച്ച് കൊടുക്കാം. ചിക്കൻ ഇനി ഒന്ന് ഓവനിൽ കയറ്റി ഗ്രിൽ ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് മൈക്രോവേവിൽ ഒന്ന് ആദ്യം വേവിച്ചെടുക്കാം. അതിനുശേഷം ഗ്രില്ലിലിട്ടിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനടുത്തൊന്ന് ഓയിൽ തേച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ മൈക്രോവേവിലിട്ട് വേവിച്ചെടുക്കുക ചെയ്തത്. ഇനി ഇതിന് ഗ്രില്ലിൻ്റെ ഓപ്ഷനിലിട്ടിട്ട് ഗ്രിൽ ചെയ്തെടുക്കണം രണ്ട് ഭാഗവും. ആദ്യം ഒരു ഭാഗം നല്ലോണം ഓയിൽ വെച്ചിട്ട് ഇനി ഇതൊന്ന് ഗ്രില്ല് ചെയ്യാൻ വെക്കാം. കുക്കിംഗ് ടൈമൊക്കെ ഓരോ ഓവനിലും വ്യത്യാസം ഉണ്ടാവും, ഓവൻ്റെ പവർ അനുസരിച്ച്. ഞാനിവിടുത്തെ ഓവനനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഗ്രില്ലിലിട്ട് ഇനി 5 മിനിറ്റ് ഒന്ന് ഒരു ഭാഗം ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലും കുറച്ച് ഓയിൽ തേച്ച് ഈ ഭാഗം ഒന്ന് 5 മിനിറ്റ് ഗ്രില്ല് ചെയ്ത് കൊടുക്കാം. ഗ്രില്ല് മോഡിലിട്ടിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഈ ചിക്കൻ വെന്തിട്ടില്ലാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് രണ്ട് സൈഡും ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ചിക്കൻ ഏകദേശം ഗ്രില്ലായിട്ടുണ്ട്. ഇതൊന്ന് എടുത്തു നോക്കാം. വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ രണ്ട് സൈഡും ഞാൻ ഗ്രില്ല് ചെയ്തെടുത്തതാണ്. ഏകദേശം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഓവന്റെ പവർ അനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയായ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നല്ല വെന്ത ചിക്കനാണ്.